അതിനിടയിൽ വർഷങ്ങൾ ഓരോന്നായിട്ട് കടന്നു പോകും, പിള്ളേരും വളരും. ഇവിടുത്തെ പ്രീതിയെ വിഷ്ണുവിനെ കണ്ടിട്ട് വർഷങ്ങൾ പറയായില്ലേ അച്ഛാ? അല്ല ഫാമേ, ഇവിടെ ഉണ്ടോ അവര്? എന്താ ഫാമേ, നീ എന്താ വല്ലാതെ? പ്രീതി, എന്തായാലും പത്രോശാനും ഭാര്യയും വിശേഷങ്ങൾ പറഞ്ഞ് വൈകാൻ സാധ്യതയുണ്ട്. എന്റെ പ്രീതി, ഇവിടുന്ന് ഇറങ്ങിപ്പോയ പിന്നെ അവിടെ ഒന്ന് കണ്ടിട്ടില്ല. ഒന്ന് കണ്ടാലോ? അമ്മയെങ്ങാനും കണ്ട സാരമില്ല, എന്തു വന്നാലും അവളെ ഒന്ന് കാണണം. അമ്മ അറിയതേ, മോളെ നീ വിവരങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ലെന്നറിയാം. ഞാനും ശാലിനിയും ഒരു വീടെടുത്ത് താമസം തുടങ്ങി. ഈ നാട്ടിൽ തന്നെയാ. പിന്നെ നിന്റെ മോള് പാറുക്കുട്ടി, അവൾ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഏട്ടനൊരു ജോലി കിട്ടി, ഒരു പത്രോശായന്റെ തടിമില്ല. അയാളും ഭാര്യ നിർമ്മല് അമ്മയായിട്ട് വലിയ അടുപ്പുള്ളവരെന്നാ തോന്നുന്നത്. എനിക്ക് വലിയ ഓർമ്മയൊന്നും കിട്ടുന്നില്ല. അവരുടെ മോള് വർഷയുടെ കല്യാണം ക്ഷണിക്കാൻ വന്നപ്പോഴേ ഡ്രൈവറായിട്ട് വന്നത് ഏട്ടൻ. മോളെ, എന്ന് കരുതി നിന്റെ മോൾക്കൊരു കുറവ് വരുത്തുന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവളുടെ കാര്യങ്ങള് ഒന്നൊന്നായിട്ട് അറിയണമെന്നില്ല നിനക്ക്. ഈ ഏട്ടൻ പറഞ്ഞതരാം ഒന്നൊന്നായിട്ട്. അബ്ദുൾ ഖാദർ ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലാ പ്രീതി ഇപ്പോ. കുറച്ച് വൈകിയാലും ഫലം ഉണ്ടാവുന്ന ഡോക്ടർ പറയുന്നത്. വിഷ്ണു പറഞ്ഞില്ലേ പത്രോച്ചായ, അവന്റെ ഭാര്യ വന്ന് കയറിയപ്പോ മുതൽ ഇവിടെ അനർത്ഥങ്ങൾ തുടങ്ങിയത്.
പ്രീതിയുടെ അപകടത്തിന് പോലും കാരണക്കാരിയായത് അവളാ. എന്നിട്ടും ഞാൻ അവളോട് ക്ഷമിച്ചു. ഒരു ഗതിയും പരഗതിയില്ലാത്ത ഒരു അമ്മയുണ്ട് അവൾക്ക്. അവരിവിടുന്ന് മോഷണം കൂടി തുടങ്ങിയപ്പോ ഞാൻ അവളോട് പുറത്തു പോവാൻ പറഞ്ഞു. അയ്യോ, അവൾ കൂളായിട്ട് ഇറങ്ങിപ്പോയി. പക്ഷേ കൂടെ എന്റെ മകനെയും പ്രീതിയുടെ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോയി. പിന്നെ ഇന്ദുമതിയമ്മ പറഞ്ഞ പോലെ രാത്രി മുഴുവൻ പാറുക്കുട്ടിയുടെ നെറ്റിയില് നനഞ്ഞ തുണി ഇട്ടുകൊണ്ടിരുന്നു. തുണി നെറ്റിയിലിടുന്ന അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തള്ളി മാറ്റിക്കളയും. അപ്പോ ശാലിനെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടേ കുറച്ച് കിന്നാരൊക്കെ പറയും, അല്ലെങ്കിൽ പാട്ടുപാടും. എടി, പാട്ടുപാടുന്നൊക്കെ അവൾക്ക് വലിയ ഇഷ്ടാ. അപ്പൊ പിന്നെ ചിണങ്ങലും വാശിയൊക്കെ കുറച്ച് കുറയും. എന്നിട്ട് രാവിലെ ഒരു 5 മണിയായതോടെ ചൂടൊക്കെ കുറഞ്ഞ് അവള് നല്ലോണം മയങ്ങി. പിന്നെ ഞങ്ങൾ ഉറങ്ങാതിരുന്നു. പിന്നൊരു 2-3 മണിക്കൂർ അവള് സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങി. എന്നിട്ട് അവള് വേർത്തു. അപ്പൊ തന്നെ പനി വിട്ടു. അവള് അവള് അത്രയ്ക്ക് അവനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷയില്ല ഞാൻ. അല്ല, അവരെവിടെയാണ് താമസിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയി ക്ഷണിക്കായിരുന്നു. പത്രോച്ചായം വേണമെങ്കിൽ ക്ഷണിച്ചോളൂ, പക്ഷേ സത്യഭാമ വരില്ല ആ കല്യാണത്തിന്. ഇപ്പടി ചവിട്ടിക്കില്ല അവനെ കൊണ്ട് ഞാൻ. ഇനി അമ്മുഖം പോലും കാണണ്ട എനിക്ക്. അത്രയ്ക്ക് വെറുത്തുപോയി. പിന്നെ അമ്മയിടയ്ക്ക് വന്നിരുന്നു ശാലിനെ കാണാൻ. കുറച്ച് പണം കൊടുക്കാൻ നോക്കിയത്ര. ശാലിനി അത് വേണ്ടെന്ന് പറഞ്ഞു. ശാലിനി പറയാ, അമ്മയ്ക്കിപ്പോഴും എന്നോട് ശാലിനിയോട് സ്നേഹമാണത്രേ. അതൊക്കെ വെറുതെയാന്നേ, അതൊക്കെ വെറുതെ. ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരാളോട് അമ്മ ക്ഷമിക്കില്ല. അതിപ്പോ മകനായാലും മരുമകളായാലും. ചില പെണ്ണുങ്ങൾ വന്ന് കയറിയ അങ്ങനെയാ, കുടുംബം മൊത്തം കൊളന്നുണ്ട്. കത്തുന്ന പുരയെന്ന് ഊരുന്ന കഴുക്കോല് അവർക്ക് ലാഭ. നമുക്ക് പ്രീതി ഒന്ന് കാണട്ടെ പത്രച്ചായ. ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ അമ്മ കണ്ടാലുള്ള ഒരു അവസ്ഥയെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ, ഏത് റൂമിലാ ഭാമേ? ഈ റൂമിലാ പത്രോച്ചായ. ആ ശരി. ആ അവൾക്ക് അവൾക്ക് നോക്കാൻ പറ്റില്ല നിർമ്മല. കൃഷ്ണമണി പോലും ചലിക്കില്ല.
എന്നിലുള്ളതൊന്നും അവളെ കാണുന്നില്ല. പക്ഷെ കേൾക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ഇത്ര അവസ്ഥയാണ് എന്റെ കുഞ്ഞേത്. ഇതുപോലൊക്കെ മനുഷ്യന്മാർക്ക് സംഭവിക്കാമെന്ന് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ. ഞാൻ ഒക്കത്തെടുത്ത് വെച്ച് കഥ പറഞ്ഞു കൊടുത്തോണ്ടിരുന്ന കുട്ടിയവള് ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാമ. നിർമ്മലേ, നീ വെറുതെ ബാമയെ കൂടി കരയിക്കാതെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. അവൾക്ക് കേൾക്കാനും മനസ്സിലാക്കാനും പറ്റുമെന്നല്ലേ പറഞ്ഞത്? ഞാനും പത്രച്ചാരും നമ്മുടെ വർഷയുടെ കല്യാണം വിളിക്കാൻ വന്നതാ മോളെ. ഇൻഫോ പാർക്ക് ജോലി ചെയ്യുന്ന ശ്രീകാന്ത് എന്ന പയ്യനാ കല്യാണം കഴിക്കുന്നത്. അവരും ഇഷ്ടത്തിലായിരുന്നു മോളെ ഈ 11-ാം തീയതി കല്യാണം. പക്ഷെ അത് കാണാനും പങ്കൊള്ളാതെന്ന് നിന്നെ കൊണ്ട് സാധിക്കത്തില്ലല്ലോ കുഞ്ഞ്. ഇങ്ങനെ കിടക്കുന്ന നേരത്ത് നീ പ്രസവിച്ച കുഞ്ഞിന്റെ ശബ്ദം കൂടി ഒന്ന് കേൾക്കാൻ പറ്റാത്തത് ഭയങ്കര ദുർമതിയായി പോയല്ല മക്കള്. ഇങ്ങനെ ആർക്കും വരുത്തല്ല എന്റെ കുഞ്ഞ്. ഭാമേ, ആ കുഞ്ഞിനെ അങ്ങ് പിടിച്ചു വാങ്ങിച്ചോണ്ട് വരണം. ദത്തും കുന്തവും നോക്കണ്ട, കേസും കാര്യമൊക്കെ പിന്നെയല്ലേ, അതൊക്കെ പത്രം നോക്കിക്കോളാം. പത്രച്ചായ, ഞാനായിട്ടത് ഭാമിയൊന്നും അറിയണ്ട. ഈ പത്രവും മുന്നിൽ നിന്ന് കാര്യങ്ങൾ നടത്തിക്കോളാം. ആളിനാള് കാശിന് കാശ്. ഇത് ഞാനും നിർമ്മലയും ഭാമിക്ക് തിരിച്ചു ചെയ്യുന്നൊരു സഹായമൊന്ന് കൂട്ടിയാൽ മതി. അവന്റെ വീടെവിടെയെന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് ജവഹർ നഗറിലെവിടെയോ താമസിക്കുന്നെ. എടീ, നമ്മുടെ പുതിയ ജോലിക്കാരൻ അവിടെയല്ലേ താമസിക്കുന്നത്? ഇപ്പൊ നമ്മുടെ ഡ്രൈവറായിട്ട് കൂടെ വന്നില്ലേ, മില്ലിലെ പണിക്കാരൻ. എനിക്ക് എങ്ങനെ അറിയാം? എന്നാ അതെ, അവനോട് തന്നെ പറയാ, അന്വേഷിക്ക. അവന്റെ പേരും വിഷ്ണു എന്നാണ്. പ്രീതിയുടെ കുഞ്ഞിനെ കിട്ടിയെന്ന് തന്നെ കരുതിക്കോ ഭാമേ. ഈ പത്രം ഏറ്റു. നീ വെറുതെ ഇവരെ കൂടി കൂടുതൽ സങ്കടപ്പെടുത്തല്ലേ. എടി, എന്നാ നമുക്കിറങ്ങിയാലോ? പോയേക്കോ പത്രം. ഈ കാഴ്ച കണ്ടോണ്ട് നിൽക്കാതെ എനിക്ക് വയ്യ. എന്നാലും എന്റെ പൊന്നു പോണെ, ഞങ്ങള് പോയേക്കുവാ. ഇനി വരാ പോണെ എന്റെ പൊന്ന്. അമ്മയുടെ മുമ്പിൽ എന്ന് പെടാതിരിക്കണമെങ്കിൽ ഞാൻ ഇപ്പൊ പോയേ പറ്റൂ. എന്നാ രാഘവേട്ട, ഞങ്ങളങ്ങ് ഇറങ്ങിക്കോട്ടെ. ഓ, വിളികള് തുടങ്ങിയിട്ടേ ഉള്ളൂ. വിഷമമുണ്ടാവുന്നറിയാം, പിടിച്ചു നിൽക്കണം. മോളെ, പാറ.
അവരെ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വിട്ടുതരാൻ ഏട്ടനാവില്ല മോളെ. ഞാനും ശാലിനെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയോണ്ടാ. മോളെ എന്നോട് ക്ഷമിക്കണേ. പിന്നെ ചികിത്സയൊക്കെ നടത്തുന്നില്ലേ? പ്രീതി എഴുന്നേറ്റ് വരുന്നേ, നമുക്കതിനു വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. നല്ലതാവട്ടെ, ഇപ്പൊ മറക്കണ്ട. കല്യാണം 11-ന്. ഓഹോ, അപ്പൊ ശരി വാമേ, പോട്ടെ. അടി ശരി രാഘവേട്ട, ഞാൻ ഇവരുന്ന് യാത്രയ്ക്കിട്ട് വരാം. ഇടയ്ക്കൊക്കെ വിളിക്കണേ ഫാമേ. വിളിക്കാം. ഈശ്വര, അമ്മ ഇങ്ങോട്ട് വരുമോ? പോട്ടെ. നിനക്ക് സത്യഭാമേനെ അറിയാമോ? ആ, കേട്ടിട്ടുണ്ട്. പരിചയപ്പെടണം നിനക്ക്. വേണ്ട വേണ്ട. പോവാം. എന്നാ വണ്ടി എടുക്ക്. പലിശക്കാരി എന്നൊക്കെ നാട്ടുകാർ പറയുമെങ്കിലും നല്ല തങ്കപ്പെട്ട മനസ്സാ. ജീവിതത്തിൽ ഒരേ ഒരു തെറ്റേ അവർ ചെയ്തിട്ടുള്ളൂ. ഇവളെ എന്റെ തലയിൽ വെച്ച് കെട്ടിയത്. ഈ ഡ്രൈവറോട് എന്തിനാ ഇതൊക്കെ പറയുന്നേ? അവനും അറിഞ്ഞിരിക്കട്ടേ, നമ്മളറിയാതെ എന്തെല്ലാം സംഭവങ്ങളാ നമ്മുടെ ചുറ്റും നടക്കണത്. പ്രീതിയുടെ കാര്യം തന്നെ നോക്ക്, ഭാമയായിട്ട് ഇത്ര അടുപ്പുണ്ടായിട്ട് നമ്മൾ അറിഞ്ഞോ? എന്നാലോ, ഭാമയുടെ മകനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനെ പെൺകൊന്തമാരാവുമാണ് നിങ്ങള്? അവനെയൊക്കെ മുക്കാലി കെട്ടിയടിക്കണം. എന്നെങ്കിലും അവൻ എന്റെ കൈവാക്കിന് വന്ന് വീഴാതിരിക്കില്ല. അവനൊന്ന് നന്നാവാൻ മുള്ളടി.
മാതാപിതാക്കളുടെ മനസ്സ് നോവിക്കുന്നവന് അടിനരക വിധി. ആ അറിയോ?